ഇഡിക്കെതിരെ ആഞ്ഞടിച്ച ഡോക്ടർ തോമസ് ഐസക്ക തനിക്കയച്ച സമൻസ് ഇഡി പിൻവലിക്കണം. ഹാജരാകണമെന്ന ആവശ്യം പൗരാവകാശ ലംഘനമാണ്. ഇഡി ബിജെപിയുടെ ചട്ടുകമെന്നും മുൻമന്ത്രി ആരോപിച്ചു. വിശദമായിട്ട് പോകുന്നതിന് ആരും എതിർപ്പില്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് രണ്ട് സമൻസ് അയക്കാം. രണ്ട് സമൻസിലും എന്താണെന്ന് ഒഫൻസ് എന്ന് പറയാതിരിക്കാം. ഫെമ നിയമപ്രകാരമാണ്, ഞാൻ ഫെമ നിയമം ലംഘിച്ചോ കിഫ്ബി ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് അവരുടെ അഭിപ്രായമെങ്കിൽ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ആർ ബി എ അല്ലേ? ആർ ബി എ അല്ലേ എൻ ഒ സി എന്നത്? ആർ ബി എ അല്ലേ മസാലം കൊണ്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ തന്നത്? അതിനുശേഷമുള്ള മൂന്ന് വർഷവും ആർ ബി ഐക്ക് മാസം തോറും ഫണ്ട് ഡിപ്ലോയ്മെൻ്റ് റിപ്പോർട്ട് കൊടുക്കുന്നില്ലേ? അപ്പോഴൊന്നും റെഗുലേറ്റർക്ക് തോന്നിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇവർക്ക് മാത്രം വരണേ? കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായിട്ട് അന്വേഷണം നടക്കിയല്ലേ? എത്ര ആവശ്യം സിഇഒനെ സീനിയർ ഓഫീസേഴ്സിനെ കിഫ്ബിയുടെ വിളിച്ചു വരുത്തി? ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒഫൻസ് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു അന്വേഷണമാണെങ്കിൽ അതിന് മുന്നിൽ ഹാജരാവണമെന്ന് പറയുന്നത് എൻ്റെ പൗരാവകാശത്തിൻ്റെ മേലുള്ള ധ്വംസനമാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ഇത്തരത്തിൽ വ്യക്തമായ കാരണം കാണിക്കാതെ ഫിഷിംഗ് ആൻഡ് റോവിംഗ് എൻക്വയറി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു അന്വേഷണ പര്യടനം, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം എന്നുള്ളൊരു അർത്ഥത്തിൽ അത് പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ് പലതവണ. ഇപ്പം പലരും ഇന്നലെ ചാനലിലെല്ലാം കേൾക്കാൻ കഴിഞ്ഞത് ഇഡിക്ക് ഇതിനൊക്കെ പ്രത്യേക അവകാശം കൊടുത്തുകൊണ്ടുള്ള വിധി സുപ്രീം കോടതി ഉണ്ടെന്നുള്ളതാണ്. അത് പി എം എൽ എ നിയമം സംബന്ധിച്ചാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണ്. അത് പ്രകാരം സവിശേഷമായ അധികാരം ഉണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ഫെമയ്ക്കില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തങ്ങൾക്കിങ്ങനെ എന്തോ പ്രത്യേക ദൈവപ്രസാദം കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ആരെയും മുദ്ര കയറാനായിട്ട് നിന്നു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് എൻ്റെ ഒഫൻസ് എന്ന് എന്നെ അറിയിക്കണം. അതിന് കഴിയില്ലെങ്കിൽ നോട്ടീസ് റിക്കോൾ ചെയ്യണം. എന്നാൽ അവരങ്ങനെ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിലും പോയിരിക്കുക. ഇതിൽ നിന്ന് ഏകപക്ഷീയമായ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് സുപ്രീം കോടതിയുടെ വിധിക്കുന്ന വിധിയുടെ സ്പിരിറ്റിനെതിരായിട്ടുള്ള നീക്കത്തിൽ നിന്ന് ഇ ഡി പിൻവാങ്ങണം, ഇ ഡിയെ റിസ്ട്രെയിൻ ചെയ്യണം എന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും റിട്ട് കൊടുത്തു. ഇ ഡി ബി ജെ പിയുടെ രാഷ്ട്രീയ ചട്ടുകോട്, നത്തിങ് എൽസ്. കാരണം സി ബി ഐക്കൊന്നും ഇല്ലാത്ത ചില പ്രത്യേക അവകാശങ്ങളൊക്കെ ഇവർക്കുണ്ടെന്ന പോലും. അപ്പോൾ അവർ ഇ ഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഒറ്റപ്പെടുത്താനാണ്, അവരെ അറസ്റ്റ് ചെയ്യാനാണ്, തടങ്കലിൽ വെക്കാനാണ്, സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനാണ്. അപ്പോൾ അവരെന്തും ചെയ്യും, അതിന് മടിക്കാത്തവരാണ്. ഒരു സംശയവും വേണ്ട, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഭയങ്കരമായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ നടക്കണു എന്നൊരു തോന്നല് ജനങ്ങൾക്കുണ്ടാക്കണം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കം കേരളത്തെ സാമ്പത്തികമായിട്ടൊന്നും പാപ്പരാക്കാനൊന്നും പറ്റത്തില്ല, പാപ്പരല്ലെന്ന്. കാരണം ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിലെ പ്രധാനപ്പെട്ടവയൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല കേന്ദ്രത്തിന്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം അത് ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ട്, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അതുപോലെ തന്നെ അല്ല നമ്മുടെ ജി എസ് ടിയുടെ വിഹിതം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കേന്ദ്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. മൂന്ന്, നമ്മുടെ സംസ്ഥാനത്ത് വിരിക്കുന്ന പ്രത്യേക നികുതികളുണ്ട്, അതും കേന്ദ്രത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുന്നത്
നമ്മുടെ വായ്പ തരാതിരിക്കാം. അപ്പോൾ ഇതുവരെയും സംസ്ഥാനത്തിൻ്റെ വായ്പ എന്ത് എന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്ന വ്യത്യസ്തമായ നിർവചനം എ ജി വഴി കൊണ്ടുവന്നിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കിഫ്ബി പോലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ഗ്യാരണ്ടി കൊണ്ടെടുക്കുന്ന വായ്പകളും സർക്കാരിൻ്റെ വായ്പയായിട്ട് പരിഗണിക്കണമെന്നാണ്. കിഫ്ബി വലിയ തോതിൽ വായ്പ എടുക്കുന്നതാണ്, അതെല്ലാം സർക്കാർ എടുത്ത വായ്പയായിട്ട് പരിഗണിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വായ്പ എടുക്കാനുള്ള അവകാശത്തെ ഇല്ലായ്മയാം, സംസ്ഥാനത്തെ ധനകാര്യ കുഴപ്പത്തിലേക്ക് തള്ളിവിടാം. അതിനുള്ള അന്തരീക്ഷ സൃഷ്ടിയാണ് ഇ ഡിയും ചില തൽപര കക്ഷികളെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയത്തിൻ്റെ വിപണി, അങ്ങനെ കേരളത്തിൻ്റെ വികസനത്തെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് എന്തുവന്ന് കേരളത്തിൽ വരുന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ആദ്യമായിട്ട് കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞത് 2011 ബഡ്ജറ്റിൽ ഒരു പാരഗ്രാഫുണ്ട്. ദൗർഭാഗ്യവശാല് LDF ഭരണത്തിന് തുടർച്ചയുണ്ടായില്ല, UDF വന്നു. 5 വർഷക്കാലം ഈ കിഫ്ബി അറ്റാച്ചായിട്ടു പോകുന്ന പോക്കിൽ ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രി സ്ഥാനം കൂടി ഏറ്റെടുത്തപ്പോൾ അതിലൊരു പരാമർശമുണ്ട്. അതിനുശേഷം LDF വന്നപ്പോഴല്ലേ കിഫ്ബി പ്രാവർത്തികമായത്. ആ 5 വർഷം കേരളത്തിൽ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് മാറിപ്പോകില്ല. ഈ പറയുന്ന ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ പൂർത്തിയായിരുന്ന ദേശീയപാതയും നമ്മുടെ വ്യവസായ പാർക്കുകളും നമ്മുടെ റോഡുകളും സ്കൂൾ ആശുപത്രി ഇതെല്ലാം വേറൊരു കേരളമായിട്ട് മാറാൻ കഴിയില്ലേ? ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് മുടക്കം ഉണ്ടാക്കിയവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നവർ. അവരും ഇന്ന് ED യോടൊപ്പം ചേർന്നിരിക്കുക. ഡൽഹിയിൽ നിന്നും പാഠം പഠിക്കാൻ അവർ തയ്യാറല്ല. കേരളത്തിൽ വരുമ്പോൾ വേറെ ചിന്ത, അവർക്ക് ദേശീയ കാഴ്ചപ്പാടൊന്നുമില്ല. ED സമൻസ് പിൻവലിക്കണം. കുറ്റം എന്താണെന്ന് പറയാതെയുള്ള ഈ സമൻസ് തന്റെ പൗരാവകാശത്തിന്റെ ലംഘനമാണ് എന്ന നിലപാട് കൃത്യമായി തന്നെ തോമസ് ഐസക് പറയുന്നു. വിനോദിരുന്ന വിനോദം വളരെ വിശദമായി തന്നെ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ പോയിന്റുകളും പറഞ്ഞു. ഇന്ന് ഏതായാലും കോർട്ടിൽ കേസ് വരുന്നുണ്ട് അല്ലേ? ഗോപി, കോടതിയിൽ ഈ കേസ് വരുന്നു എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പുതിയ ഒരു പോരാട്ടം, അതിൻ്റെ ഒരു ഘട്ടം തുറക്കുകയാണ്, പുതിയൊരു ഘട്ടം തുറക്കുകയാണെന്ന് ഈ സമയം നമുക്ക് പറയാൻ കഴിയും. കാരണം പാർട്ടിയുമായി ആലോചിച്ചാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയതെന്ന് തോമസ് ഐസക് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ സമൻസ് കിട്ടിയപ്പോൾ തന്നെ പാർട്ടിയുമായി ആലോചിച്ചിരുന്നു, ഇപ്പോൾ ഹാജരാകാതിരിക്കുന്നതും പാർട്ടിയുമായി ആലോചിച്ചാണ്, ജനങ്ങളെ അണിനിരത്തി ഇതിനെ നേരിടും. അതായത് കൃത്യമായി രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കേന്ദ്ര ഏജൻസികളെ തുടർച്ചയായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്നു. അതിൻ്റെ അവസാനത്തെ ഒരു വ്യക്തമായ തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സമൻസും ഈ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഏത് പരിധിയില്ലാതെയും ഏതറ്റം വരെയും അന്വേഷിക്കാനുള്ള അധികാരം ED സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഫെമ ചുമത്തപ്പെട്ട അല്ലെങ്കിൽ ആ പരിധിയിൽ വരുന്ന ഒരു കേസിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ തനിക്ക് സംശയിക്കുന്നത്? താൻ ചെയ്ത കുറ്റമെന്താണെന്ന് ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 1.5 വർഷമായി കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ ED ഓഫീസിൽ കയറ്റിയിറക്കുന്നു. ഇതുവരെ എന്ത് തെളിവാണ് കിട്ടിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്? ഹാജരാകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് തോമസ് ഐസക്ക്. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസിയും അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് പോയ ഒരു കാര്യമാണ്. ഇപ്പോൾ തോമസ് ഐസക്ക് 2 കത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. 1, കോടതിയിൽ കൊടുത്തിട്ടുള്ള അപേക്ഷ തൻ്റെ പൗരാവകാശം ലംഘിക്കപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഈ ED ഇങ്ങനെയുള്ള നടപടികളിൽ നിന്ന് ED വിലക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി. 1, ED നൽകിയിട്ടുള്ള കത്താണ്. അതിൽ വ്യക്തമാക്കുന്നത് തൻ്റെ കുറ്റം എന്താണെന്ന് ഇതുവരെയും തന്നോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സമൻസ് അയക്കുന്നത് തെറ്റായ നടപടിയാണ്, ഈ സമൻസ് പിൻവലിക്കണമെന്നാണ് അദ്ദേഹം ED ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിയമ വഴിയിലൂടെ ED സഞ്ചരിച്ചാൽ സ്വാഭാവികമായും സമൻസ് അയച്ച് ഹാജരാകാതിരുന്നാൽ അത് വാറണ്ടിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ED യുടെ വഴിക്ക് നീങ്ങുകയും അതിന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പരിരക്ഷ കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോമസ് ഐസക് എടുത്ത തീരുമാനം. ഇതിൽ സങ്കീർണതയിലേക്ക് പോകുന്നതിനപ്പുറം രാഷ്ട്രീയമായി തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഒരു കുറ്റവും പറയാതെ ഒരു പൗരാവകാശ ഒരു പൗരന്റെ അവകാശം ലംഘിക്കാൻ ഈ ഏജൻസിക്ക് എന്ത് അധികാരം എന്ന വലിയ ചർച്ചയ്ക്ക് കൂടിയാണ് അദ്ദേഹം തുടക്കമിടുന്നത്. തീർച്ചയായും ഗോപി, കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് താനിപ്പോൾ മന്ത്രിയല്ല, MLA അല്ല, തനിക്ക് സർക്കാരിൽ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല, കിഫ്ബിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ താനിപ്പോൾ നടത്തുന്നില്ല, ഈ രേഖകൾ താൻ കൊണ്ട് ഇഡിക്ക് നൽകണം എന്ന് പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്, അത് അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്, അവർക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന രേഖകളാണ്, എങ്ങനെ ഏത് തരത്തിലാണ് കിഫ്ബിയോ താനോ നിയമലംഘനം നടത്തിയതെന്ന് ഇഡി പറയണം, അതിനുശേഷം ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാം എന്ന ഒരു നിലപാടിലാണ് അദ്ദേഹമുള്ളത്. അത് കൃത്യമായും അതിൻ്റെ നിയമവശമാണ്. അതോടൊപ്പം തന്നെ ഈ കോടതിയെ സമീപിക്കുന്നതും ഇഡിക്ക് കത്തുകൊടുക്കുന്നതുമായിട്ടുള്ള നിയമ നടപടികൾ ഇതോടൊപ്പം തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ച തന്നെ വികസന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് വികസന വിഷയങ്ങളിൽ പാർട്ടിയും സർക്കാരും കൈക്കൊള്ളേണ്ട നിലപാടുകൾ, തീരുമാനങ്ങൾ, നടപടികൾ എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കണം, അതിനുള്ള നിർദ്ദേശങ്ങളും മറ്റ് കാര്യങ്ങളുമാണ് ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള സന്ദേശം. അവിടെ ഏറ്റവും വലിയ വിഷയമായി വരുന്നത് സംസ്ഥാനം സംബന്ധിച്ച് വികസന പദ്ധതികളാണ്. ആ വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴും തോമസ് ഐസക്ക് ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായി സംസ്ഥാനത്തെ തകർക്കാൻ കേന്ദ്രം ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല, മറ്റ് പല വിഹിതങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ന്യായമായും നിയമപരമായും കിട്ടേണ്ട വിഹിതങ്ങൾ തടയാൻ അവർക്ക് കഴിയുന്നില്ല, അവിടെ അവർ കണ്ടെത്തുന്ന ഒരു മാർഗം വായ്പ എടുക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ്. സ്വാഭാവികമായും ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലുൾപ്പെടെ സംസ്ഥാനം പ്രവൃത്തികൾ നടത്തുന്നത് കിഫ്ബി വഴിയാണ്. ആ കിഫ്ബിയെ തകർത്താൽ സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ വികസനം നിശ്ചലമാകും, അതിന് ഇഡിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് തോമസ് ഐസക് ഉന്നയിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തെ തടയാൻ രാഷ്ട്രീയമായി തന്നെ CPM തീരുമാനിച്ചു എന്നതാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത്. തനിക്ക് ആദ്യത്തെ സമൻസ് വന്നപ്പോൾ തന്നെ പാർട്ടിയോട് ഇക്കാര്യം അറിയിച്ചിരുന്നു. പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിച്ചാണ് ഹാജരാകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ സമൻസ് വരുമ്പോഴും പാർട്ടി നിർദ്ദേശപ്രകാരം കൂടിയാണ് തോമസ് ഐസക്ക് ഇത്തരത്തിൽ മാറി നിൽക്കുന്നതെന്ന് കൃത്യമായി അദ്ദേഹം തന്നെ പറയുന്നു. ജനങ്ങളെ അനുനിരത്തി ഈ ഇഡിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ നേരിടുമെന്ന് കൂടിയാണ് തോമസ് ഐസക്ക് പറഞ്ഞു വയ്ക്കുന്നത്. ഗോപി, വിനോദമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഹൈക്കോടതിയിൽ കേസുമായും തോമസ് ഐസക് പോകുന്നു. ഫെമാ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഇഡി നൽകിയ സമൻസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജിയും. അന്വേഷണത്തിനെതിരെ 5 MLAമാർ സമർപ്പിച്ച ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഡാനി പോളാണ് ചെയ്തത്. ഡാനി, ഇഡിയുടെ വിപുലമായ അധികാരങ്ങൾ, അത് അതിനെക്കുറിച്ച് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവുണ്ട്, പക്ഷേ അത് ഫെമയ്ക്ക് അത് ബാധകമല്ല എന്ന പോയിന്റാണ് തോമസ് ഐസക് ഉന്നയിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയമായി നിയമപരമായി നേരിടും. അപ്പോൾ ഹൈക്കോടതിയിൽ വന്ന ഹർജി അതിൻ്റെ നിയമപരമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, കഴിഞ്ഞ 2 നോട്ടീസുകളാണ് തോമസ് ഐസക്കിൻ്റെ മുന്നിലുള്ളത്. 2-ാമത്തെ നോട്ടീസിന് അദ്ദേഹം നിയമപരമായി നേരിടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് 5 MLAമാരുടെ പൊതു താല്പര്യ ഹർജികളും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായും തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെയുണ്ട്, പാർട്ടിയുമായി ആലോചിച്ചെടുത്ത നടപടികളുടെ ഒരു ഭാഗം ഇതിനെ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു താല്പര്യത്തെ ഇല്ലാതാക്കാൻ രാഷ്ട്രീയപരമായി ശ്രമിക്കുന്നു, അതിനെ തങ്ങൾ നിയമപരമായി നേരിടുന്നു, അതിൻ്റെ ഒരു പോരാട്ട വഴികളിലാണ് തങ്ങൾ എന്ന് അദ്ദേഹം പറയുമ്പോഴും, അത് തന്നെയാണ് തൊട്ടടുത്ത സമയം തന്നെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഹർജികളുമായി എത്തുന്നതിൻ്റെ ഒരു സാങ്കത്യവും അത് തന്നെയാണ്. ഇതിൽ പ്രധാനമായും തന്നെ തോമസ് ഐസക്ക് ഉയർത്തുന്ന ഒരു ആക്ഷേപം ഈ ഫെമാ നിയമങ്ങളുടെ ലംഘനം, വിദേശകാര്യ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാര്യത്തിൽ ഈ ഫെമയുടെ ഒരു അധികാര പരിധിയിലേക്ക് ഇഡിക്ക് കടന്നു വരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇഡി കള്ളപ്പണവുമായി ഇടപെട്ട കാര്യങ്ങൾ സംബന്ധിച്ചാണ് അദ്ദേഹം ഇഡി അന്വേഷണം നടത്തുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ചോദ്യത്തിനെ തോമസ് ഐസക്ക് പ്രധാനമായും ഹർജിയിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ ഇതിന് മറുപടി നൽകുക എന്നത് തന്നെയാണ് ഇഡിയുടെ മുന്നിൽ പ്രഥമ പരിഗണനയിലുള്ള കാര്യം. അതിന് ഹൈക്കോടതിയിൽ അവർ കൃത്യമായൊരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ. പ്രത്യേകിച്ച് ഒരു മുൻ മന്ത്രിയടക്കം ഒരു പ്രമുഖ നേതാവിനെ അടക്കം തങ്ങൾക്ക് മുന്നിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അതിന് പ്രത്യേകിച്ച് കാര്യകാരണങ്ങളില്ലാതെ അല്ലെങ്കിൽ അത്തരം ഒരു നിയമത്തെക്കുറിച്ച് അജ്ഞനായിക്കൊണ്ട് അവരത്
ചെയ്യുമെന്ന് പൊതുവെയും തന്നെ കരുതുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് അവർ കൃത്യമായ ഒരു വിശദീകരണം അടക്കം കോടതിയിൽ നൽകും. ഒപ്പം തന്നെ നമുക്ക് മുന്നിലുള്ളത് സുപ്രീം കോടതി നൽകിയ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ ഒരു അധികാര പരിധികൾ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ, ഇഡിക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കോടതി തന്നെ അവർക്ക് ഹൈക്കോടതിയുടെ മുന്നിൽ തന്നെയുണ്ട് അത്തരം മാർഗനിർദ്ദേശങ്ങൾ. അതുകൊണ്ട് അതെല്ലാം തന്നെ പരിഗണനയ്ക്ക് വരും. ഈ ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ അത് ഈ കേസിനെ മാത്രമല്ല ഇതിനെ ഒരു രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം തന്നെ ഹൈക്കോടതിയിൽ വരുന്ന ഉത്തരവ് അതിൻ്റെ മറുപടി എല്ലാം തന്നെ വളരെ നിർണായകം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ 5 MLAമാർ മുൻ മന്ത്രിമാരടക്കമുള്ള 5 പേരാണ് ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായും തന്നെ പറയുന്നത് തോമസ് ഐസക് ഉന്നയിച്ച കാര്യങ്ങളോട് അടുത്തു നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും അവർ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതൊരു പൊതു താല്പര്യ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്നെ അതിൻ്റെമേൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഉന്നയിക്കുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് MLAമാരുടെ ഹർജികൾ പരിഗണിക്കുന്നത്. മറ്റൊരു സിംഗിൾ ബെഞ്ചാണ് തോമസ് ഐസക്കിൻ്റെ ഹർജികൾ പരിഗണിക്കുന്നത്. രാവിലെ തന്നെ 2 ഹർജികളും പരിഗണനയ്ക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഗോപി ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്.